നമസ്കാരം. നമുക്കിന്നൊരു സ്പെഷ്യൽ ഇഡലി, അതായത് രാമശ്ശേരി ഇഡലി. ഇന്ന് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്, അതായത് ഞാൻ പഠിച്ചത് പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ബിടെക് പഠിച്ചത്. അന്ന് മുതലേ ഒരുപക്ഷെ അതിന് മുമ്പേ തന്നെ കണ്ടിട്ടും അത് എൻ്റെ പടം ചിത്രം കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്നുള്ളതിന് വലിയൊരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പലരോടും ചോദിച്ചും പറഞ്ഞും, പാലക്കാടകത്ത് എത്രയാണല്ലോ എഞ്ചിനീയറിംഗ് കോളേജുള്ളത്, അങ്ങനെ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായി. വീട്ടിൽ വന്നത് ചെയ്തൊക്കെ ചെയ്തും പറഞ്ഞൊക്കെ ഒന്ന് നോക്കി, അപ്പോൾ കുഴപ്പമില്ല, അതൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ യൂട്യൂബ് ചാനലിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പലരും രാമശ്ശേരി ഇഡലി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചാനലിൽ പലരും കാണിക്കുന്നത് രാമശ്ശേരി ഇഡലി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷേപ്പല്ലാതെ കൺവെൻഷണൽ ഇഡലിയുടെ കൂട്ടാണ് പലപ്പോഴും കാണിക്കുന്നത്. കാരണം നമ്മൾ നോർമലി നമ്മൾ ഓണാട്ടുകരക്കാരാണ്, അല്ലെങ്കിൽ ഇഡ്ലി എന്ന് പറയുമ്പം അരിയും ഉഴുന്നും അരച്ച് വെച്ച്, ചിലപ്പം പലരും പല രീതി അരിക്ക് ഉപയോഗിക്കുന്ന അരിക്ക് ചില വ്യത്യാസം ഉണ്ടാകാം, ചിലപ്പോൾ അതിനോട് എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് ചിലർ ചെയ്തേക്കാം അത് സോഫ്റ്റ് ആകാനും ഒക്കെ. പക്ഷേ രാമശ്ശേരി ഇഡ്ലി എന്ന് പറയുമ്പം അത് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയ, അതിനകത്തിൽ വല്ല വേറെ വല്ല തെറ്റുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കിയൊരു കൂട്ടുണ്ട്. നമ്മൾ വല്ലപ്പോഴുമൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് ചെയ്ത് നോക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ മറ്റേ ഇഡലിയെക്കാട്ടിൽ വളരെ ഈസി ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത് വ്യത്യാസം എന്താ വെച്ചാൽ അതിൽ പുഴുക്കലരി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കും, അതിനോടൊപ്പം ഉഴുന്ന് കുതിർത്തത് ആട്ടി എടുത്തിട്ടാണ് രാമശ്ശേരി ഇഡലിയുടെ ഒറിജിനൽ റെസിപ്പി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആധികാരികമായിട്ട് പറയാൻ നമ്മൾ പാലക്കാടുകാരിയോ രാമശ്ശേരിക്കാരിയോ ഒന്നും അല്ല എങ്കിലും, പക്ഷേ ഇപ്പം പലരും യൂട്യൂബിൽ ഈ രാമശ്ശേരി ഇഡലി എന്നൊക്കെ പറഞ്ഞ് കാണുമ്പം വെറുതെ ഒരു കൗതുകത്തിനൊന്ന് നോക്കും ഇതെന്താണെന്ന്. അപ്പോഴതിൻ്റെ ഷേപ്പല്ലാതെ മറ്റൊന്നും അത് കാണുന്നില്ല. കാരണം ഷേപ്പ് കാണുമ്പോൾ തന്നെ നമുക്കതൊരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും ആ രീതിയിൽ ഉണ്ടാക്കുമ്പം കലം വെച്ചിട്ടൊക്കെയാണ്, കലത്തിൻ്റെ മേളിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ രാമശ്ശേരി നമ്മൾ കണ്ട് പരിചയിച്ച പഴയ ഒറിജിനൽ റെസിപ്പിയിൽ ചെയ്യുന്നതിൻ്റേതായ കൂട്ടോ അല്ലെങ്കിൽ ഒറിജിനൽ രീതിയിലായിട്ട് ചെയ്യുന്നതിൻ്റെതായ ഷേപ്പോ ഞാനുണ്ടാക്കുമ്പോൾ കിട്ടാറില്ല എന്നുള്ളത് വേറൊരു രസകരമായ കാര്യം. അത് നമ്മൾ പ്ലേറ്റിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴേ ഷേപ്പ് കിട്ടാറുള്ളൂ. പക്ഷേ ടേസ്റ്റ് ഒറിജിനൽ രാമശ്ശേരി ഇഡലി ഞാൻ കഴിച്ചിട്ടുമില്ല. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കൺവെൻഷണൽ ഇഡലിയും രാമശ്ശേരി ഇഡലി എന്ന് പറഞ്ഞു തന്ന് കേട്ടും വായിച്ചും കണ്ടും അറിഞ്ഞിട്ടുള്ള കൂട്ട് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുമ്പം കഴിക്കുന്ന ഇഡലിയും തമ്മിൽ അജഗജാന്തര വ്യത്യാസം എന്ന് വേണമെങ്കിൽ പറയാം. അത്ര വ്യത്യാസമുണ്ട്. കാരണം ഇങ്ങനെ ചെയ്യുമ്പം ആ ഇഡലി വളരെ പഞ്ഞി പോലെ എന്നല്ല പറയേണ്ടത്, സ്പോഞ്ച് പോലെ, കറക്റ്റ്. അതായത് സ്പോഞ്ച് പോലെ എന്ന് പറയുമ്പം നല്ല സ്പോഞ്ചി കേക്ക് പോലെ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സ്പോഞ്ചി കേക്ക് എന്ന് പറയുമ്പം അതിന് കുറച്ച് ഒരു വെറ്റ് കേക്ക് എന്ന് പറയാനുള്ള ഇതുണ്ടാവില്ല. നല്ല നമ്മളിങ്ങനെ പിടിച്ചാൽ പഞ്ഞി പോലെ അങ്ങ് കയ്യിലിങ്ങോട്ട് ഒട്ടും ഒരു പ്രത്യേക രുചിയാണ്. കാരണം അത് ഇഡലി നമ്മുടെ കൺവെൻഷണൽ ഇഡലി വായില്ല അല്ലെങ്കിൽ നാക്കിൽ വെക്കുമ്പോൾ ഉള്ള ഒരു ആ ഒരു ഫീലേ അല്ല രാമശ്ശേരി ഇഡലിയുടെ ഒറിജിനൽ കൂട്ട് വെച്ച് ഞാൻ മനസ്സിലാക്കി കൂട്ട് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. വേറൊരു പ്രത്യേകമായ ഒരു ടേസ്റ്റും ഫീലുമാണ് അതിന്. ഒരു സാമ്യവും ഇത് തമ്മിൽ തോന്നുകയില്ല. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് അതൊന്ന് ചെയ്യാം. പിന്നെ ഇന്ന് കൗതുകത്തിന് വേണ്ടിയിട്ട്, കാരണം അതിൻ്റെ ഷേപ്പ് പലപ്പോഴും കിട്ടാറില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു സ്പെഷ്യൽ ഷേപ്പിലൊരു മോതിര ഇഡലി, മോതിര ഷേപ്പിൽ ഒക്കെ കൂടി ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. നോർമലി നമ്മൾ പ്ലേറ്റിലൊഴിച്ച് വെക്കുമ്പോഴാണ് രാമശ്ശേരിയുടെ ഒറിജിനൽ ഇഡലിയുടെ ടേസ്റ്റ് കിട്ടാറുള്ളത്. പിന്നെ രാമശ്ശേരി ഇഡലിയുടെ ഒരു പ്രത്യേകത, മുമ്പ് പറയുന്നത് ഒരാഴ്ചയോളം ഇത് കേടാവാതിരിക്കുന്നതാണ്. ഇപ്പം പലപ്പോഴും പല വിദേശ രാജ്യങ്ങളിലെയൊക്കെ ആളുകൾ കയറ്റി അയക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഒരുപക്ഷെ സാധാരണ ഇഡലി ഒരാഴ്ചയൊന്നും കേടാവാതിരിക്കില്ല, ഒരു ദിവസമൊക്കെ അത്യാവശ്യം ഇരിക്കും. അടുത്ത ദിവസത്തേക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിരുന്നാലും അടുത്ത ദിവസം വരെ ഇരിക്കുള്ളൂ. പക്ഷേ രാമശ്ശേരി ഇഡലിക്ക് തീർച്ചയായിട്ടും ഈ കൂട്ട് വെച്ച് ചെയ്താൽ 2-3 ദിവസം പുറത്തിരിക്കുന്നതായിട്ട്, പുറത്തിരുന്നാലും വീണ്ടും
ഒന്നുകൂടെ ഒന്ന് ആവിയിൽ വെച്ചിട്ട് എടുത്ത് കഴിഞ്ഞാലും ഏകദേശം നമ്മൾ കേക്കൊക്കെ ഉപയോഗിക്കുന്ന പോലെ അത്യാവശ്യം രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇരിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പം നമുക്കതൊന്ന് നോക്കിയാലോ. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പം ചെയ്യുന്നത് ഒറിജിനലി ഒരു പക്ഷേ പണ്ടത്തെ ആളുകൾ അവിടെ ഏതോ ഒന്ന് രണ്ട് കുടുംബക്കാരാണ് മുമ്പ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അത് എന്തരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം കിട്ടാവുന്നതിൽ ഞാൻ ചെയ്യുന്നത് പൊന്നിയരി കൊണ്ടാണ്, പുഴുക്കലരി എന്നാണെന്ന് കേട്ടിട്ടുള്ളത്. അപ്പോൾ പൊന്നിയരി കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ എടുക്കുന്ന മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ, അളവുകളെന്ന് പറഞ്ഞാൽ, ഒരു ഉഴുന്നിന് ഒരു ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ അര ഗ്ലാസ് ഉഴുന്ന്, അല്ലെങ്കിൽ നമ്മൾ ഏതളവാണോ എടുക്കുന്നത്, ആ ഗ്ലാസോ കപ്പോ നമുക്ക് ഇഷ്ടമുള്ള അളവ് ഏതാണോ എടുക്കുന്നത്, അതിൽ ഒരു ഗ്ലാസ് അരി എടുക്കുമ്പോൾ അതിൽ അതിൻ്റെ അരപ്പാത്രം അല്ലെങ്കിൽ പകുതി, ഇതിൻ്റെ പകുതി പിന്നെ ഉഴുന്നെടുക്കുക, അതിൻ്റെ പകുതി അളവ്. പിന്നെ നമ്മളെപ്പോഴും ഇവിടെ ചെയ്യുമ്പോൾ വീട്ടിൽ ഇഡലി ആയാലും ദോശ ആയാലും കുറച്ച് ഉലുവ, നമ്മുടെ ചെറിയ പല ഗുണങ്ങളുണ്ട് ഉലുവ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഉലുവ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു കുറച്ചൊരു സ്പൂണോ ഒരു ഗ്ലാസ് അരി എടുക്കുമ്പോൾ ഒരു സ്പൂണിന് കണ്ടുള്ളൂ അത്രയും ഉലുവ ചേർക്കാവുന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരളവ് അരി, അരയളവ് അതിൻ്റെ അരയളവ് ഉഴുന്ന്, അതായത് 1:2 എന്നുള്ള അളവ് ഓർത്താൽ മതി, ഉഴുന്നിൻ്റെ ഇരട്ടി അരി. അതിൽ ഒരു സ്പൂൺ ഒരു ഗ്ലാസ് അരിക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ. പിന്നെ പൊതുവെ നമ്മൾ നാച്ചുറോപ്പതിയിൽ ഇഡലി, നമ്മൾക്ക് കേരളീയസിന് കേരളത്തിൽ താമസിക്കുന്നവർക്ക് റെക്കമെൻഡ് ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം കേരളത്തിൻ്റെ സാധാരണ കാലാവസ്ഥയിൽ ടെമ്പറേച്ചറിൽ ഉഴുന്ന് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഉഴുന്ന് ദഹിക്കണമെങ്കിൽ ആംബിയൻ ടെമ്പറേച്ചർ 42 ഡിഗ്രി വരണം എന്നാണ് എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ അരി ഉഴുന്ന് ആട്ടുമ്പോൾ കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക്, കുറച്ച് ചുക്ക്, അതല്ലെങ്കിൽ അത് രാമശ്ശേരി ഇഡലിക്ക്, നമ്മുടെ കൺവെൻഷണൽ ഇഡലിക്കാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ഇഞ്ചി അരിഞ്ഞ് ചേർക്കും. അപ്പോൾ ഇത്രയും ചേർക്കാറുണ്ട്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് അരിയും ഉഴുന്നും ഉലുവയും അല്പം ജീരകവും അല്പം കുരുമുളകും ചുക്കും. ഇത് അരി വറുക്കുമ്പം അതോടൊപ്പം ചേർത്തിട്ട് വറുത്തങ്ങ് പൊടിച്ചാൽ മതി. പക്ഷേ ഉലുവയ്ക്കാണെങ്കിൽ വറുത്ത് പൊടിച്ചാൽ വേറൊരു ടേസ്റ്റ് വരുന്നത് കൊണ്ട് ഉലുവ എപ്പോഴും ഉഴുതിനോടൊപ്പം ഇട്ട് അരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അരി വറുത്ത് പൊടിച്ച് വെച്ചേക്കാം. പിന്നെ ഇതിന് വേറൊരു കാര്യം പറയാനുള്ളത്, അരി വറുത്തിട്ട് നമ്മൾ റവയുടെ ഒരു ഏകദേശം നന്നായി വറുക്കണം. ഒരു ചെറിയ മഞ്ഞ നന്നായി മൊരിമൊരാന്ന് ആ ഒരു വെച്ചാൽ ഫുള്ളങ്ങ് പൊട്ടണ്ട, എങ്കിലും ഒരു കുറച്ച് കിരികിരാന്നുള്ള ശബ്ദം കേട്ട് കുറച്ചിങ്ങനെ പൊരിയാൻ തുടങ്ങുമല്ലോ, ആ ഒരു ശബ്ദം കേൾക്കുന്നിടംവരെ 2-3 എണ്ണം കുറച്ചൊക്കെ ഒന്ന് പൊട്ടി വരുന്ന ആ ഒരു പരുവം വരെ വറുക്കണം. പിന്നെ ഈ ആ അത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊടിച്ച് നമ്മളത് മാറ്റി വെക്കുകയാണല്ലോ. അപ്പം കുറച്ചധികം നമ്മളൊരു സമയത്ത് ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ അത് പൊടിച്ച് സമയം കിട്ടുമ്പോൾ അത് വറുത്ത് പൊടിച്ച്, ഇനി ഇത് വറുക്കാനതിന് ചെയ്യുന്നത് ഇത് കഴുകിയിട്ട് അല്പനേരം വെള്ളം തോരാൻ വെച്ചിട്ട് 2-3 മണിക്കൂർ നന്നായിട്ട് വെള്ളം തോരാൻ വെച്ചിട്ട് വറുക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ കഴുകി സമയം കിട്ടുമ്പം, സമയമുള്ള ദിവസം വെയിൽ ഉള്ളപ്പോഴാണെങ്കിൽ അവധി ദിവസങ്ങളിൽ ഇത് കഴുകി ഉണക്കി നന്നായിട്ട് ഉണക്കി മില്ലിലങ്ങ് പൊടിപ്പിച്ചാലും മതി. നന്നായിട്ട് ഉണങ്ങണമെന്നേ ഉള്ളൂ, കഴുകി നന്നായിട്ട് ഉണക്കി. ഒന്ന് ചെറുതായിട്ട് വറക്കുന്നതുകൊണ്ട് തിരക്കേടില്ല, മില്ലിൽ നിന്ന് തന്നെ വറുത്ത് തരുമല്ലോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വറുത്ത്, അതല്ലെങ്കിൽ കുതിർത്ത് കൊടുത്ത്, ഇനി വെയിലില്ലാന്നുണ്ടെങ്കിൽ കുതിർത്ത് കൊടുത്ത് പുട്ടിൻ്റെ പരുവത്തിന് പൊടിപ്പിച്ച് വെച്ചാൽ മതി. അപ്പം എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അരി ആ പൊടി കൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം, ഉപ്പുമാവ് ഉണ്ടാക്കാം. ഒന്നാം തരമാണ് ഈ പുഴുക്കലരി വറുത്ത്, ആ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അല്പം കൂടി ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ നല്ലത്, കാരണം നല്ലൊരു മഞ്ഞ നിറം വരണം ഉപ്പുമാവിന്. റവ ഉപ്പുമാവിനേക്കാൾ വളരെ സ്വാദ് കൂടുന്ന എനിക്ക് കൂടുതൽ ഇഷ്ടം അതാണ്, അരിയുടെ ഉപ്പുമാവാണ്. റവ ഉപ്പുമാവിനെക്കാട്ടിലും എനിക്ക് പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും അരിയുടെ ഉപ്പുമാവാണ്. അപ്പോൾ ഈ പൊടി കൊണ്ട് ഒന്നല്ല 3-ഓ അതിൽ കൂടുതലോ പലഹാരങ്ങൾ, എത്ര പലഹാരങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ വട്ടയപ്പം ഉണ്ടല്ലോ, വട്ടയപ്പം മറ്റ് ഈ ഉഴുന്ന് ഈ കാര്യങ്ങളൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് ഇത് കലക്കി വെച്ചിട്ട് പൊന്തിച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കാം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം. അപ്പം പിന്നെ ഒരു മോതിര ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. റിംഗ് ഇഡ്ഡലി എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു കൗതുകമാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ, ദിവസവും ഒരേ ഷേപ്പിലും ഒക്കെ കാണുന്നതിലും ഭേദം. പക്ഷേ റിംഗ് ഇഡ്ഡലി എനിക്ക് ചെയ്യുമ്പം ഒരേ കൂട്ട് ഉണ്ട് തന്നെ. ഈ രാമശ്ശേരി ഇഡ്ഡലിക്ക് കലക്കി വെച്ച് അല്ലെങ്കിൽ ഏത് ഇഡ്ഡലി ആയാലും കലക്കി വെച്ചിട്ട് ഒരേ കൂട്ടുകൊണ്ട് തന്നെ സാധാരണ ഇഡ്ഡലിയും റിംഗ് ഇഡ്ഡലിയും അല്ലെങ്കിൽ രാമശ്ശേരി ഇഡ്ഡലിയുടെ ഷേപ്പും ഉണ്ടാക്കുമ്പോൾ
ഏറ്റവും സോഫ്റ്റായിട്ടും ഏറ്റവും ടേസ്റ്റി ആയിട്ടും വരാറുള്ളത് റിംഗ് ഇഡലിയാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. വേറൊന്നുമില്ല, പ്ലേറ്റിൽ നമ്മൾ അതിൻ്റെ ഏകദേശം സൈസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ കടയിൽ നിന്ന് നമുക്ക് ബേക്കറികളിൽ നിന്നൊക്കെ വട്ടയപ്പം വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ ആ ഒരു തിക്നെസ്സും വട്ടവും മതി രാമശ്ശേരി ഇടയ്ക്ക്. ആ ചെറിയൊരു തിക്നെസ്, വലിയ തിക്നെസ് വേണ്ട. അപ്പോൾ ആ തിക്നെസ്സിൽ ഒഴിക്കുമ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ നമ്മളൊരു ചെറിയ പ്ലേറ്റ് എടുത്ത് അല്പം എണ്ണയോ നെയ്യോ പുരട്ടിയിട്ട് അതിലേക്ക് ഒഴിക്കുമ്പോൾ ആദ്യം ചെറിയൊരു കുഞ്ഞു പാത്രം ഇങ്ങനെ വെക്കുക, ഒരു ഡവറ ആ പ്ലേറ്റിലേക്ക് എങ്ങനെ വെച്ചെടുക്കുക. സ്റ്റീൽ പ്ലേറ്റ് ആണ്, ഇപ്പം ഞാൻ അത് എടുത്തില്ല, സ്റ്റീൽ ഇതാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ പ്ലേറ്റ് സ്റ്റീൽ പ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക, സ്റ്റീലോ അല്ലെങ്കിൽ മെറ്റൽ പ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക. അതിലേക്ക് നമ്മൾ മയം പുരട്ടിയിട്ട് ഈ ചെറിയൊരു ഡവറയിൽ എണ്ണ മയം പുരട്ടിയിട്ട് ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് മാവ് ഒഴിക്കുമ്പോൾ ആദ്യം ഇതിലൊഴിക്കുക, പിന്നെ ഇതിലും രണ്ടിലും ഒഴിക്കാം മാവ്. അപ്പോൾ എന്തോ എന്താണെന്ന് വെച്ചാൽ, വെന്ത് കഴിയുമ്പം ഇത് പുറത്തേക്ക് എടുക്കുമ്പം ചെറിയ നല്ല പഫി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി ഇതിൽ നിന്ന് കിട്ടും. നല്ല റിങ് ഒരു മോതിരത്തിൻ്റെ ഷേപ്പിലുള്ള ഇഡ്ഡലി ഇതിൽ നിന്നും കിട്ടും. അപ്പം നമുക്കത് ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും റിങ് ഇഡ്ഡലിക്ക്. ഒരേ മാവ് കൊണ്ട് തന്നെ റിങ് ഇഡ്ഡലിയും ഏത് ഷേപ്പിലുണ്ടാക്കിയാലും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് റിങ് ഇഡ്ഡലിക്കാണ് ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത്. പിന്നെ പഫിനെസ് അല്ലെങ്കിൽ ആ ഒരു കേക്ക് ടെക്സ്ചർ ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് ഇതിനുള്ളിൽ വെക്കുന്ന ഈ ഡവറയിലുണ്ടാകുന്ന വെന്ത് വരുന്ന ഇഡലിക്കാണ് ഏറ്റവും കൂടുതൽ സോഫ്റ്റ്നെസ് തോന്നിയിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത് മനസ്സിൽ ഒന്ന് അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഒറ്റയും കൂട്ടുകൊണ്ട് തന്നെ പല തരത്തിലും ഷേപ്പിലും പല സോഫ്റ്റ്നെസ്സിലും ടെക്സ്ചറിലും ടേസ്റ്റിലും ഒക്കെയുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം. എല്ലാ വീട്ടമ്മമാരും ഇത് തീർച്ചയായിട്ടും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാണുന്നവർ കൂട്ടുകാർക്കും ഇത് പറഞ്ഞു കൊടുക്കുമെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം നമ്മൾ വറുത്ത് വെച്ചിരുന്ന അരി ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ കുറഞ്ഞപ്പോൾ റവയുടെ പരുവത്തിൽ കണ്ടില്ലേ, ഏകദേശം റവയുടെ പരുവത്തിൽ കുറച്ച് വലുതും ചെറുതൊക്കെ ഉണ്ട് എങ്കിലും പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഉഴുന്ന് നന്നായിട്ട് ആട്ടി എടുത്തിട്ടുണ്ട്, അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ ചൂടുള്ള പ്രദേശമാണെങ്കിൽ ഉപ്പ് ചേർത്ത് വെക്കേണ്ട, കുറച്ച് പെട്ടെന്ന് എടുക്കുകയും വേണം. തണുപ്പിൽ ഒക്കെയുള്ള കാലാവസ്ഥയിലാണെങ്കിൽ ഉപ്പും കൂടി അങ്ങ് ചേർത്ത് ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അരി ഉഴുന്നും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. ഇപ്പം നല്ലൊരു കട്ടിയായിട്ടാണുള്ളത്, നല്ലൊരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഇപ്പം ഇവിടെ സമയം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട് വെളുപ്പിനെ. നമുക്കിതൊരു ഞാനിപ്പോൾ ഇതൊരു 4 മണിക്കൂർ കുതിരാൻ ഫെർമെൻ്റ് ചെയ്യിക്കുന്നേ ഉള്ളൂ. ഒരു 8 മണി കഴിഞ്ഞിട്ട് നമുക്കിതിനെ എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്തിട്ട് എടുക്കാം. ഉപ്പിപ്പം ചേർത്തിട്ടില്ല, അധികം ഫെർമെൻ്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട്. 4 മണിക്കൂർ അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നത്, കൺവെൻഷനലായിട്ട് തന്നെ. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മാവ് 4 മണി കഴിഞ്ഞപ്പോൾ വെച്ചിരുന്നായിരുന്നു, ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞു. കൺസിസ്റ്റൻസിയൊക്കെ മതിയായിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്തിരി ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഉപ്പ് നീണ്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. പാലക്കാടുകാർ മുമ്പ് ചെയ്തിരുന്ന, അതായത് 10-30 വർഷത്തിന് മുമ്പൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു രീതിയുണ്ട് അന്ന് കണ്ടിട്ടുള്ളത്. ഇപ്പോഴൊക്കെ പലരും ഒരു റിങ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മുമ്പ് ചെയ്തിരുന്ന പഴയ ഒരു രീതിയാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെയൊക്കെ ഇടയ്ക്ക് സമയമുള്ളപ്പോഴൊക്കെ ചെയ്യാറുണ്ട്, ഇവിടെ അവധി ദിവസങ്ങളിലൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കലത്തിൽ മുകളിൽ തുണി കെട്ടിയിട്ടാണ്. ഈ കലത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ഈ വെള്ളം തിളയ്ക്കുന്നു, ഈ കലം അടിയിലൊരു ദ്വാരമുള്ള കലമാണ്. അപ്പോൾ ആ കലത്തിനെ നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുന്നു, ഒരു കലത്തിൻ്റെ മുകളിൽ മറ്റേ കലമായിട്ട് വെച്ചു കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ല തീ വരണം. അധികം വേണ്ട. നമ്മൾ ഇപ്പം
ബേക്കറികളിലൊക്കെ വട്ടയപ്പം വാങ്ങാൻ കിട്ടുമല്ലോ, ആ ഒരു വണ്ണവും വട്ടമൊക്കെ മതിയാവും. പിന്നെ ഇത് കുറച്ച് ഇത്ര അത്ര വലിയ കലമല്ല ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്, കുറച്ചും കൂടി വലിയ കലം ഉപയോഗിച്ചാൽ ഏകദേശം ആ ഒരു പരുവത്തിൽ കിട്ടും. ഇതിപ്പോൾ കുറച്ചും കൂടി വണ്ണം കാണും. അപ്പോൾ അതാ അങ്ങനെ തീ എരിയുന്നുണ്ട്. നമുക്കിനി ഇതിനെ അടച്ചു കൊടുക്കാം. ഒരു മൺപാത്രം കൊണ്ട് തന്നെ അടച്ചു കൊടുക്കാൻ പോവുകയാണ്. അതാ അതങ്ങനെ അവിടെ ഇരുന്ന് വേവട്ടെ. അരമണിക്കൂറെങ്കിലും വേണ്ടി വരും അത് വെന്ത് വരാൻ. നോക്കാം നോക്കാം. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലി എന്തായി നോക്കണ്ടേ. നമ്മളൊരു ഈർക്കിലി കൊണ്ട് കുത്തി നോക്കുക. വെന്തിട്ടുണ്ട്. ഇതിൽ ഒന്നും മാവൊന്നുമില്ല, നന്നായി വെന്തിട്ടുണ്ട്. അപ്പോഴേ ഇതെടുത്തിട്ട് ഈ ഈ കലം ഇങ്ങനെ വാങ്ങിയിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ അടുത്ത ഒരു തുളയുള്ള അടുത്തൊരു കലത്തിൽ തുണി കെട്ടി ഇതുപോലെ വെക്കാം. ഞാനിപ്പം ഒരു പ്ലേറ്റിൽ ഒഴിച്ചിട്ട് ആ ഒരു ഇത് ചെറിയ കലമായതുകൊണ്ട് അത്ര അങ്ങോട്ട് വിസ്താരം കുറവായതുകൊണ്ട് സാധാരണ രാമശ്ശേരി ഇഡ്ഡലിയുടെ ആ ഒരു വട്ടം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ അപ്പുറത്ത് പ്ലേറ്റിൽ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഏകദേശം ആ ഷേപ്പ് കിട്ടുമായിരിക്കും അതിന്. അതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലി. ഇതാ തണുത്തിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് എടുക്കാം നമുക്ക്. കുറച്ച് നിറവ്യത്യാസം കാണുന്നത് കുരുമുളകും ചുക്കും ഉലുവയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്തോണ്ടാണ്, ജീരകമൊക്കെ. കാരണം ഉഴുന്നിൻ്റെ ആ ഒരു തണുപ്പിനെ വാതരോഗികൾക്കും ആസ്മ രോഗികൾക്കും ഒന്നും കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ അങ്ങനെ ചേർത്തു. അപ്പം രാമശ്ശേരി ഇഡ്ഡലിയുടെ ഏകദേശം ഷേപ്പ് കിട്ടിയത് ഇതാണ്. നിറവ്യത്യാസമുണ്ട്, ഇത് കണ്ടില്ലേ, ഇത് പ്ലേറ്റിൽ ചെയ്തതാണ്. ഇനിയും വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ചെയ്താൽ, അതായത് ഒരു പ്ലേറ്റിൽ ഒരു ചെറിയൊരു ഡൗറ വെച്ചിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു സൂത്രമുണ്ട്, അത് കാണിച്ചു തരാം. അത് ഇതെടുത്തിട്ട് കാണിച്ചു തരാം. റിങ് ഇഡലി കിട്ടും നമുക്കപ്പോഴും. കണ്ടില്ലേ, ഇതാണ് റിങ് ഇഡലി ഉണ്ടാക്കുന്ന സൂത്രം. അപ്പം ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് സാമ്പാർ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒഴിക്കാം. പച്ച സാമ്പാറാണ് കേട്ടോ, പ്യുവർലി സാത്വിക്. ഇതിനകത്തിൽ വെളുത്തുള്ളി ഉള്ളി ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇങ്ങനെ നമുക്ക് സാമ്പാറുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് മുളക് ചമ്മന്തിപ്പൊടി വേണമെങ്കിൽ അതെടുക്കാം. പിന്നെ ഉഴുന്ന പൊടി വേണമെങ്കിൽ അതെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഇത് കണ്ടോ, വെളിച്ചെണ്ണ. ഇന്നലെ ആട്ടിക്കൊണ്ട് വന്നതാണ്, എന്താ മണം എന്നറിയോ. ഇത്തിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർക്കുക. ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർക്കുക. കഴിക്കുക, അത്രയേ ഉള്ളൂ.